ജീവിതത്തിൻ്റെ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ നമ്മളിങ്ങനെ വിഷമിച്ച് പരാജയപ്പെട്ട് സങ്കടപ്പെട്ടൊക്കെ നിൽക്കുമ്പോൾ നമുക്ക് ആളുകൾ പറഞ്ഞു തരാനുള്ള സാധാരണ രീതിയിലുള്ള ഒരു ഉപദേശമാണ് പ്രാർത്ഥിക്കുക ഇത് ദൈവത്തിൻ്റെ കയ്യിലേക്ക് കൊടുത്തേക്കുക എന്നുള്ളത് കേൾക്കാൻ നല്ല സുഖമുള്ള കാര്യമാണ് നമ്മൾ വിഷമിച്ച് തീ തിന്നുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ദൈവത്തിൻ്റെ കയ്യിലിട്ട് കൊടുത്തൊരു പ്രാർത്ഥിക്കുക എന്നൊക്കെ പറയുന്നത് കേൾക്കാൻ നല്ല സുഖമാണ് പക്ഷേ നമുക്കറിയാലോ വിഷമിച്ച് നിൽക്കുമ്പം ബുദ്ധിമുട്ടേറിയ ഒരു സംഭവമാണ് ഈ പ്രാർത്ഥിക്കുക ദൈവ ദരിസന്നിധിയിലേക്കെല്ലാം കൊടുക്കുക എന്നുള്ളത് പ്രിയപ്പെട്ട സൗകര്യങ്ങളെ നോമ്പിൻ്റെ ആദ്യത്തെ ദിവസം പോലെ ഇന്നീ ദിവസം വരെ നമ്മൾ എല്ലാ ദിവസവും മൂന്ന് സങ്കീർത്തനങ്ങൾ വെച്ച് പ്രാർത്ഥിക്കാറുണ്ട് ഇല്ലേ എല്ലാ ദിവസവും നമ്മൾ മൂന്ന് സങ്കീർത്തനങ്ങൾ വെച്ച് വായിക്കായിരുന്നു നിങ്ങൾ ഇടയ്ക്ക് മുടക്കിയോന്നറിയില്ല എങ്കിലും അത് തുടങ്ങിയവർക്കും തുടർന്നവർക്കും എല്ലാം ഈശോ പ്രത്യേക അനുഗ്രഹം നൽകട്ടെ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മുടെ സാധാരണ വിഷമങ്ങൾ നമ്മുടെ ഏറ്റവും കൂടുതൽ അതായത് തീച്ചൂൾ അങ്ങെ എരിഞ്ഞു നിൽക്കുന്ന സമയത്ത് നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്ന ഒരു സങ്കീർത്തനം നമ്മളിന്ന് പഠിക്കാൻ പോവാ എന്തുകൊണ്ടാണ് ഇത് പറയുന്നത് അറിയാം തുടക്കത്തിൽ പറഞ്ഞു വിഷമിച്ചിരിക്കുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടേറിയ കാര്യങ്ങളിൽ ഒന്നാണ് പ്രാർത്ഥിക്കുക എന്നുള്ളത് പക്ഷേ നമ്മുടെ മുമ്പിൽ മാതൃകയായിട്ട് ഒരാൾ നിൽക്കുകയാണ് തൻ്റെ സഹനത്തിൻ്റെ തീച്ചോളയിൽ വെന്തുരുകിക്കൊണ്ടിരിക്കുമ്പോൾ വേദന അതിൻ്റെ മൂർധന്യാവസ്ഥയിൽ കൂടി നിൽക്കുന്ന സമയത്ത് ഒരാൾ ഒരു സങ്കീർത്തനം പാടി പ്രാർത്ഥിക്കുകയാണ് ഒരു സങ്കീർത്തനം ആ വേദനയിൽ അയാളുടെ മനസ്സിൽ കൂടെ ഇങ്ങനെ ഓടിക്കളിക്കുകയാണ് ആ സങ്കീർത്തനമാണ് നമ്മളിത് പഠിക്കാൻ പോവുക ഈശോ പാടിയ ഒരു സങ്കീർത്തനം ഈശോയുടെ മനസ്സിൽ കൂടെ വേദന കൂടി നിന്ന സമയത്ത് മൂന്നാണ്ടിമേൽ തറയ്ക്കപ്പെട്ട് നിൽക്കുമ്പോൾ എല്ലാവരും ഇട്ടെറിഞ്ഞ് ഓടിപ്പോയപ്പോൾ കുരിശിൻ്റെ വേദന അനുഭവിച്ചുകൊണ്ടിരുന്നപ്പോൾ ചോര നീരാക്കിക്കൊണ്ടിരുന്നപ്പോൾ എല്ലാവരും ഉറ്റവരും ഉടയവരും എല്ലാം അകന്ന് നിന്നു ആകെക്കൂടെയുള്ളവർ അവർ പോലും സങ്കടം അനുഭവിക്കുന്ന ഒരു സമയം താഴെ നിൽക്കുന്നവർ പരിഹസിക്കുന്നു ഒറ്റ കൊടുത്തവർ ഓടി ഒളിച്ചിരിക്കുന്നു എല്ലാ വേദനകളും കൂടി നിന്ന ഒരു സമയത്ത് ഈശോയുടെ മനസ്സിൽ കൂടെ ഓടിപ്പോയൊരു സങ്കീർത്തനം മത്തായ സുവിശേഷം ഇരുപത്തേഴാമത്തെ അദ്ദേഹത്തിൻ്റെ നാൽപ്പത്തിയാറാമത്തെ വാക്യത്തെ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട് ഈശോ ഉച്ചത്തിൽ നിലവിളിച്ചു എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ എന്തുകൊണ്ടെന്നെ കൈവിടിഞ്ഞു നമ്മളും കരഞ്ഞിട്ടുണ്ട് നമ്മൾ വിഷമിച്ചിട്ടുണ്ട് ചില പ്രതിസന്ധികളിൽ ചില വേദനകൾ പരാജയങ്ങളിലൊക്കെ ദൈവമേ എന്തിനാ എന്നെ കൈവിടിഞ്ഞെന്ന് ഇരുപത്തിരണ്ടാമത്തെ സങ്കീർത്തനാണത് ദാവീത് പാടി പ്രാർത്ഥിച്ച സങ്കീർത്തനം ഈശോ കുരിശി കുരിശിക്കിടന്നുകൊണ്ട് പിതാവിനെ നോക്കി നിലവിളിച്ച് പാടിയ ഒരു സങ്കീർത്തനം ഇരുപത്തിരണ്ടാമത്തെ സങ്കീർത്തനം എടുത്ത് വായിക്കണം എല്ലാ ദിവസവും എടുത്ത് വായിക്കാനുള്ളതല്ല എല്ലാ വേദനകളിലും എടുത്ത് വായിക്കാനുള്ളതല്ല നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ സഹിക്കാൻ പറ്റാത്തൊരു വിഷമം വേദന അതിലൂടെ ഇപ്പം കടന്നു പോവുകയാണെങ്കിൽ ഇല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രതിസന്ധി വന്നു നിൽക്കുമ്പോൾ എടുത്ത് പാടി പ്രാർത്ഥിക്കണം ഇരുപത്തിരണ്ടാമത്തെ സങ്കീർത്തനം എൻ്റെ ഈശോ പാടിയ സങ്കീർത്തനം എൻ്റെ ഈശോ തൻ്റെ അവസാനത്തെ ശ്വാസം എണ്ണി എടുത്തുകൊണ്ടിരുന്ന ആ തീക്കാത്തു നിന്ന് ഈശോ പാടിയ സങ്കീർത്തനം ഇരുപത്തിരണ്ടാമത്തെ സങ്കീർത്തനം അതിൻ്റെ ആദ്യത്തെ രണ്ട് വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ വിഷമത്തിലാണെങ്കിൽ ചിലപ്പോൾ കൂടുതൽ കരഞ്ഞു പോകും ഇങ്ങനെയാണത് എൻ്റെ ദൈവം എന്നെ കൈവിട്ടത് എന്തുകൊണ്ടാണ് എൻ്റെ പ്രാർത്ഥന കേൾക്കാതെ എൻ്റെ കണ്ണുനീര് കാണാതെ എൻ്റെ രോദനം കേൾക്കാതെ മാറി നിൽക്കുന്നത് എന്തുകൊണ്ടാണ് പകലും ഞാൻ നിലവിളിച്ചു അങ്ങനെ ഇതിന് ഉത്തരം തരുന്നില്ല രാത്രിയിൽ ഞാൻ അതിനു വേണ്ടി നിലവിളിച്ചു അങ്ങെനിക്ക് ആശ്വാസം നൽകുന്നില്ല എന്തിനാ ഇങ്ങനെ മറഞ്ഞ് നിൽക്കുന്നതെന്ന് ചങ്കു പൊടിഞ്ഞോണ്ട് ദാവീദോ ഒരുപക്ഷെ നമ്മുടെ ഈശോയോ ഒക്കെ നിലവിളിച്ചത് നമ്മളും പാടിയിട്ടുണ്ട് പക്ഷെ രണ്ട് വ്യത്യാസങ്ങളുണ്ട് അതിലൊരു പ്രധാനപ്പെട്ട വ്യത്യാസം എന്താണെന്നറിയോ ഈശോ അത് പാടിയതൊരു പ്രത്യാശയിലാണ് നമ്മൾ പലപ്പോഴും ഈ നിലവിളി അർപ്പിക്കുന്നത് നമ്മുടെ നിരാശയിലാണ് ദൈവം കൈവിട്ട് കളഞ്ഞു മനുഷ്യരെ സഹായിക്കാനില്ല ദൈവമെങ്കിലും സഹായിക്കുമെന്ന് വിചാരിച്ചു പക്ഷേ കർത്താവ് പോലും കൈവിട്ട് നിൽക്കുന്ന അവസ്ഥ ഈ വെള്ളിയാഴ്ചയിൽ പല ആവർത്തി എടുത്ത് വായിക്കണം ഈ ഇരുപത്തിരണ്ടാം സങ്കീർത്തനം ഒപ്പം ഏറ്റവും വേദന കൂടി നിൽക്കുന്ന സമയത്തും പ്രിയപ്പെട്ട സഹോദരങ്ങളെ അത് തുടക്കത്തിൽ ഇല്ലെങ്കിൽ അത് പുറത്തുനിന്ന് നോക്കിയ ഒരു നിരാശയുടെ സങ്കീർത്തനം വേദന വരുമ്പോൾ ഒന്നും കൂടി ആ വേദനയെ രുചിക്കാനുള്ളൊരു സങ്കീർത്തനായിട്ടൊക്കെ തോന്നും പക്ഷേ ഈശോ അത് പാടിയത് വേദനയിലല്ല ഒരു പ്രത്യാശയിലാണ് അതിന്റെ നാലും അഞ്ചും വാക്യങ്ങളിലൊക്കെ ഈശോ ഇങ്ങനെ പറയുന്നുണ്ട് അല്ലെങ്കിൽ ഈശോയുടെ മനസ്സിൽ കൂടി കാര്യങ്ങൾ കടന്നു പോകുന്നുണ്ട് ദാവീദ് അത് പാടി പ്രാർത്ഥിക്കുന്നുണ്ട് പൂർവ്വപിതാക്കന്മാരെ ഓർക്ക് അവർ നിലവിളിച്ചു കർത്താവ് കേട്ടു അവർ ദൈവത്തിൽ പ്രത്യാശ ആ പ്രത്യാശ വെറുതെ ആയില്ല ദൈവം അവരുടെ നിലവിളി കേട്ടു എന്നിട്ട് ഇന്ന് സങ്കടപ്പെട്ടിരിക്കുന്ന നമ്മളോട് ദാവീദും നമ്മുടെ സ്വന്തം ഈശോയൊക്കെ പറയുന്നത് എന്താണെന്ന് അറിയോ നീ ഇപ്പൊ കടന്നു പോകുന്ന ഈ തീച്ചോള ഇപ്പൊ എടുത്തിരിക്കുന്ന ഈ കുരിശ് നടക്കുന്ന ഈ കുരിശിന്റെ വഴി ഇതൊന്നും ദൈവം കൈവിട്ടതോ ദൈവം നിരോധനം കേൾക്കാത്തതോ രാത്രിയും പകലും നീ നിലവിളിച്ചിട്ട് കറുത്ത ഉത്തരം തരാത്തതോ അല്ല ഒരിക്കൽ ദൈവം ഉത്തരം കൊടുത്തിട്ടുണ്ട് പഴയ കാലങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കുക പഴയ തലമുറയിലേക്ക് തിരിഞ്ഞു നോക്കുക ദൈവം ഉത്തരം കൊടുത്തിട്ടുണ്ട് നിനക്കും ഉത്തരം തരുമെന്നുള്ളൊരു പ്രത്യാശ ഈശോ നമ്മുടെ ഉള്ളിലേക്ക് ഇൻസ്റ്റന്റായിട്ടൊന്ന് ഇഞ്ചെക്റ്റ് ചെയ്തു തരികയാണ് എൻ്റെ പ്രിയപ്പെട്ട സൗകര്യങ്ങളെ ഇരുപത്തിരണ്ടാമത്തെ അദ്ദേഹത്തിൻ്റെ ഇരുപത്തിനാലാമത്തെ വാക്യത്തിലൊക്കെ നമ്മൾ ഈ വാക്യങ്ങൾ ആവർത്തിച്ച് കാണുന്നുണ്ട് ദൈവം നമുക്ക് നേരെ മുഖം തിരിക്കില്ല പരിത്യക്തൻ്റെ നിലവിളി കര്ത്താവ് കേൾക്കാതിരിക്കില്ല വേദനിക്കുന്നവന് നേരെ ദൈവം മുഖം തിരിക്കാ തിരിച്ചു വെക്കില്ല ദൈവം നമുക്ക് ഉത്തരം തരുമെന്ന് ആ ഒരു പ്രത്യാശ നമ്മുടെ ഉള്ളിലേക്ക് വേണം നമ്മൾ തുടങ്ങുന്നത് പലപ്പോഴും ഇങ്ങനെ ഇങ്ങനെയായിരിക്കും സങ്കടങ്ങളിൽ ദൈവം എന്തുകൊണ്ടെന്നെ നിലവിളിച്ചു എന്നെ എന്നെ എന്തുകൊണ്ട് തന്നെ കൈവിട്ടു എന്നൊക്കെ പറഞ്ഞ് നിലവിളിക്കുന്നുണ്ടാവും പക്ഷെ അത് അവസാനിക്കേണ്ടത് എങ്ങനെയാണെന്നറിയുമോ ഇരുപത്തിരണ്ടാം സങ്കീർത്തിന് തന്നെ മുപ്പത്തൊന്നാം വാക്യത്തിൽ കർത്താവ് മോചനം നൽകും അത് മറ്റുള്ളവരോട് പറയാനുള്ള ഒരു അവസരം ദൈവം തന്നെ നമുക്ക് നമുക്കൊരുക്കും നമുക്കിപ്പോൾ പരാജയപ്പെട്ട് നിൽക്കുമ്പോൾ വേദനിച്ച് നിൽക്കുമ്പോൾ കുരിശ്ശേരി നടക്കുമ്പോൾ ആരും കൂടിയില്ലാത്ത സമയത്തൊക്കെ ഈ ഇരുപത്തിരണ്ടാം എടുത്ത് വായിക്കണം നീ വേദനിച്ച് ഒറ്റപ്പെട്ട് നിൽക്കുമ്പോൾ വായിക്കണം തിരസ്കരിക്കപ്പെട്ട് നിൽക്കുമ്പം വായിക്കണം തിരസ്കരിക്കപ്പെട്ട ഒരു ഈശോ നിൻ്റെ അടുത്ത് നിന്ന് ഈ സങ്കീർത്തനം നിൻ്റെ കൂടെ ചേർന്ന് പാടി പ്രാർത്ഥിക്കും കർത്താവ് മോചനം നൽകുമെന്ന് പറയാൻ നിനക്ക് അവസരം വരിക തന്നെ ചെയ്യും ഈ പ്രത്യാശ കൈവിടരുത് നിരാശപ്പെടാൻ നൂറ് നൂറ് കാരണങ്ങളുണ്ട് പ്രത്യാശയ്ക്ക് ഒറ്റ കാരണം ഈശോയും നമ്മുടെ കൂടെയുണ്ട് ഇതേ വേദന ഉണ്ടായിട്ടുണ്ട് ഇതേ സങ്കടം ഈശോയ്ക്ക് ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഈശോയെ മുമ്പോട്ട് നയിച്ചത് ഈ കുരിശെ കിടന്നുകൊണ്ടും ജീവൻ ദൈവത്തിൻ്റെ കയ്യിലോട്ട് കൊടുക്കാൻ പിതാവിൻ്റെ കയ്യിലോട്ട് കൊടുക്കാൻ ഈശോയെ പ്രചോദിപ്പിച്ചത് ഒരു പ്രത്യാശയാണ് ആ പ്രത്യാശ നിങ്ങൾ മുമ്പോട്ട് നയിക്കട്ടെ ഈശോയുടെ കൃപ ഈ വെള്ളിയാഴ്ചയിൽ നിങ്ങളിൽ നിറഞ്ഞു നിൽക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആ